ഇതല്ലേ അങ്ങനെ ഇത് താഴെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫുഡൊക്കെ ഇങ്ങോട്ട് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഓർഡർ ചെയ്ത കുറച്ച് ഡിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ പൊള്ളിച്ചത്, നമ്മുടെ വരാൽ പൊള്ളിച്ചത്, ഡക്ക് റോസ്റ്റ്, പ്രോൺസ് റോസ്റ്റ്, പിന്നെ വരാലിൻ്റെ കറി, പിന്നെ വരാൽ ഫ്രൈ, വരാലിൻ്റെ പൊള്ളിച്ച, സോറി സോറി, വരാലിൻ്റെ കറിയും ഉണ്ട്, വരാലിൻ്റെ പൊള്ളിച്ചുണ്ട്, പിന്നെ കപ്പയുണ്ട്. വേണ്ട സാമ്പാർ വേണ്ട, ഞാൻ ഫിഷ് വേണ്ട, ഞാൻ ഫിഷ് കറി ഇട്ട്. അഭിലാഷേ, ഈ ഫുഡിന്റെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ, നല്ല എങ്ങനെയാണ് നിങ്ങളുടെ. ഇത് വരുന്നത് ഞണ്ടാണ്, ഇത് വരുന്നത് ഡക്ക് റോസ്റ്റ് ആണ്. ഇതിപ്പോ നമ്മൾ തുറന്നു നോക്കിയാലേ അറിയുള്ളൂ കരിമീനാണോ. ചെമ്മീൻ റോസ്റ്റ് ആണ് വരുന്നത്. ഇത് ഏതാണ്? ഇത് കരിമീൻ റോസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇത് വരാൽ റോസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് തുറന്നു നമുക്ക് നോക്കി എന്താണെന്ന് അറിയാലോ. അതെ അതെ, ബഹുമാനത്തോടെ ഇരുന്നുകൊണ്ട് തുറന്നാ മതി കേട്ടോ. വരാലിന്റെ റോസ്റ്റ് ആണ് കേട്ടോ. സൂപ്പർ, ഞാൻ ആദ്യമായിട്ടാണ് വരാലിന്റെ റോസ്റ്റ് കഴിക്കുക, വരാൽ തന്നെ കഴിക്കണം ആദ്യമായിട്ടാണ്. പിന്നെ നമുക്ക് മീൽസിന്റെ കൂടെ വരുന്നത് നമ്മുടെ വെള്ള ചോറാണ്, പപ്പടം ഉണ്ട്, പിന്നെ വരുന്നത് ചമ്മന്തി ഉണ്ട്, ക്യാബേജ് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു കൂട്ടുകറിയാണ്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ഒരു മീൻകറിയുണ്ട്. ഇതാണ് വരുന്നത്. പരിപ്പറി കൊണ്ടുവന്നായിരുന്നു, എനിക്ക് പരിപ്പറി ഇഷ്ടമല്ല വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്കിവിടെ കപ്പ വരുന്നുണ്ട്, കപ്പയും വരുന്നുണ്ട്, കപ്പയും മീൻ കറിയുമാണ്, മീനിന്റെ ചാറുമാണ് വരുന്നത്. നമുക്ക് മീൻ ഓൾറെഡി ഓർഡർ ചെയ്ത കാരണം നമുക്ക് ഇനി വേറെ നമുക്ക് ഡിഷ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഒന്ന് കാണിച്ച്, മോര് വരുന്നുണ്ട്, മോര് കറിക്ക് ചാറുണ്ട്, പച്ചമോരും ഉണ്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഫുഡ് കഴിക്കാം. എനിക്ക് വേണം, ഇനി എനിക്ക് എൻ്റെ ഒരു കറിയും കൂടെ വരാനുണ്ട്, അത് നമുക്ക് പതുക്കെ നോക്കാം. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാലോ, ഒന്ന് കഴിച്ചിട്ട് ഒന്ന് പറ അഭിപ്രായം എങ്ങനെയാണ്. ഞാനിപ്പോ കരിമീൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് ടേസ്റ്റ് ചെയ്യാൻ? കരിമീൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്, നന്നായിട്ട്, വളരെ നന്നായിട്ട്. ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഞണ്ട് എന്റെ ഫേവറേറ്റ് ആണ്, ഞണ്ട് ഞാൻ ഒഴിവാക്കില്ല. ഞണ്ട് ഒരു പ്രത്യേകത ഞാൻ കിച്ചണിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ആക്ച്വലി ഞാനല്ല അച്ഛനം പറഞ്ഞായിരുന്നു, കടൽ ഞണ്ടാണ്, പക്ഷേ നല്ല ഗ്രേവി, നല്ല ദശയുള്ള ഞണ്ടാണ്. നമ്മുടെ വരാല് കറിയും വന്നിട്ടുണ്ട്, ഇനി ഒന്നും നോക്കാനല്ല, ഇങ്ങോട്ട് അടിച്ചു പൊളിച്ച് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വരാൽ കറി തലേദിവസം ഉണ്ടാക്കിയാണോ? ഇന്നലെ ഉണ്ടാക്കി പറ്റിച്ചു വെച്ചേക്കണേന്ന്. അതെ, എന്നാലേ അതിന്റെ ടേസ്റ്റ് നല്ലതാണെന്ന് പറയുള്ളൂ. താറാവ് അല്ലേ, എല്ലാം നോക്കാം, സമയമുണ്ട്. ഇതിപ്പോ എന്താണ്, സദ്യയാണ്, നോൺ വെജ് സദ്യയാണ് ഇവിടെ. ഈ കരിമീനൊക്കെ ലാസ്റ്റ് എടുക്കാം, സമയം ചാറ് ഇട്ട് ഇന്നൊരു പിടി പിടിക്കാം വരാലിന്. വരാല് ഇവിടെയും വെച്ചിട്ടുണ്ട്. വരാല് കറിയുന്ന രസമാണ്, എന്റെ ചാറൊക്കെ ഇട്ടത് നോക്ക്. ഞാൻ ഒന്ന് ഒരു പിടി വേടിച്ച് നോക്കാം, നോക്കട്ടെ. എന്തായാലും വരാലിന്റെ പാലെടുത്തിട്ടുണ്ട്, പാലടി നല്ലൊരു കൊടംപുലിയുടെ ടേസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട്.
സൂപ്പർ ആണ് കേട്ടോ, ഒന്നും പറയണ്ട. ഞാൻ ആര് വന്നാലും എന്റെ ഫ്രണ്ട്സിന് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു പോകും, ഒന്നും ഒരു ഇതുമില്ല, നല്ല സൂപ്പർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഷാപ്പിൽ പോകേണ്ട ആവശ്യം കേട്ടോ, നല്ല എരിവുണ്ട് കേട്ടോ ഷാപ്പിലെ കറി തന്നെയാണ്. അടിപൊളി ഞാനൊരു വരാളുടെ ഒരു പീസ് കഴിച്ചിട്ട് 15 ഏതാണ് കറിയില് വരുന്നത്? നമുക്ക് ഫോർമൽ ഒന്നും വേണ്ട, നമ്മൾ സാധാരണ രീതിയിൽ സംസാരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നമ്മുടെ ആൾക്കാരല്ലേ, പിന്നെ എന്തിനാ പേടിക്കാറുള്ളത്? മാറ്റി പറിക്കും. പക്ഷെ ഒന്നും പറയാൻ കേട്ടോ, നല്ല ഫുഡാണ്. എനിക്ക് ഇനിയും ചോറ് തിന്നണമെന്നുണ്ടായിരുന്നേ, പക്ഷെ വേറൊരു കാര്യം എന്ന് അറിയോ, കറി ഒന്നും തീരൂല. അത് കാരണം ഞാൻ ആക്ച്വലി കണ്ടമാനം ഓർഡർ ചെയ്തതല്ല, ആക്ച്വലി നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് അറിയണല്ലോ, നമുക്ക് ഇത്ര ദൂരം വന്നാണ് അപ്പോ ഇതിന്റെ ടേസ്റ്റ് ഇന്നലെ അറിഞ്ഞിരിക്കണം. വെറുതെ അല്ല, ഞാൻ ആശാനെയും അജയനെയും വിളിച്ചതല്ലേ, അവര് വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സാധനം ഓർഡർ ചെയ്ത് കുറച്ചും കൂടെ കഴിക്കാം. നല്ല തിരക്കുന്നു കേട്ടോ, നമ്മ ഞാൻ വിചാരിച്ചിരുന്നു ഇല്ല, ആൾക്കാരൊക്കെ ഒരു 1 o'clock ആവില്ല, 5 എത്താനായിട്ട് ഒരു 7 o'clock ഇവര് സ്റ്റാർട്ട് ചെയ്യും കുക്കിംഗ് എല്ലാം ആയിട്ട്, 5 o'clock ഓപ്പൺ ആക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലേ, അപ്പോഴത്തെ അപ്പം കിട്ടും, അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ബിരിയാണി ഉണ്ട്, പക്ഷെ നമ്മ വന്നത് കഴിക്കാൻ വേണ്ടിയാണല്ലോ. അത് കുറച്ചും ബാക്കി ചോറ് കുറച്ച് ഹെവിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു, ചോറിന് ഈ കറി വരുമ്പോ ആരെങ്കിലും ചോറ് തിന്നു. നല്ല അടിപൊളി സ്ഥലമാണ്, സ്പോട്ട് നല്ല ഇരുന്ന സ്ഥലമാണ്, നല്ല ഫാമിലിയായിട്ട് വന്നിട്ട് കഴിക്കാൻ ഇതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാരും വന്നൊന്ന് ഇവിടെ നിന്ന് കഴിച്ചു നോക്കണം, ഇറ്റ്സ് ബെസ്റ്റ്. നമ്മളുടെ എറണാകുളത്തെ ഒന്നും പോലെയല്ല റേറ്റ്, പിന്നെ ഫ്രഷ് സാധനവും നമ്മുടെ പോലെ അവിടുത്തെ മരുന്നൊന്നും അടിച്ച് അങ്ങനത്തെ ഒന്നും ഇല്ല അല്ലെ, എല്ലാം പക്ക നല്ല ഫ്രഷ്. ചെമ്മീനാണെങ്കിലും ഫിഷ് ആണെങ്കിലും ആ വരാലൊക്കെ പിന്നെ ഇവിടെ ഫ്രഷ് തന്നെ ആയിരിക്കും, ഇവിടെ ഒന്ന് ജസ്റ്റ് പിടിച്ചാൽ മതി അവർക്ക്. ഞങ്ങളുടെ പാത്രം തന്നെ 2 മണിക്കാവും,
എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. ഓ ഐസ്ക്രീം തിന്നാൻ കണ്ട പ്രായം. എന്ത് നക്കാൻ സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കൂല നക്കാനായിട്ട്. അതാ ഊഞ്ഞാലാടിക്കൊണ്ട് ഐസ്ക്രീം തീറ്റ. അയ്യോ എവിടെ കണ്ടാലും ഐസ്ക്രീം വെറുതെ വിടൂല. അതെ കാർ പാർക്കിംഗ് അപ്പുറത്തേക്കും ഉണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല അത് കാർ പാർക്കിംഗ് അപ്പുറത്തും വരുന്നുണ്ട്. ഇവിടെ മൂന്ന് കാർ ഇടാം, പിന്നെ നമുക്ക് ഇവിടെയും കാർ പാർക്കിംഗ് വരുന്നുണ്ട്. ഒരു ആവശ്യമാണ് കേട്ടോ കാർ പാർക്കിംഗ് ഉണ്ടോ ഈ ഏരിയയിൽ? കാർ പാർക്കിംഗ് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണ്ടോ റെസ്റ്റോറൻറ്റ് പാർക്കിംഗ് വെച്ചിട്ടുണ്ട്. നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോഗോ ഉണ്ടോ, എന്താണ് ടുഗദർ, ഗെറ്റ് ടുഗദർ, എന്തോ ഒരു ഇത് ബെറ്റർ ടുഗദർ. അതെ തന്നെ, ആക്ച്വലി ഈ ലോഗോ ഗവൺമെൻറ് ലോഗോ ഉണ്ട്, ടൂറിസം ബേസ്ഡ് ലോഗോ ആണ്. ഇവർ അതിൽ രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് അതെ ഇങ്ങനെ ഈ ലോഗോ കിട്ടിയത്. ബെറ്റർ ടുഗദർ എന്നാണ്, കാരണം അത് അവിടെയുണ്ട്. കാണാൻ കാണിച്ചു തരാം, ഇതാണ് ടുഗദർ ഉണ്ടോ. കേരള റെസ്പോൺസിബിൾ ടൂറിസം ഇനിഷ്യേറ്റീവ്, അതിൽ വരുന്ന ഒരു ഭാഗത്തിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. കൂടെ നമ്മുടെ ഗോഡ് ടോൺ കൺട്രി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർമലി അവർക്ക് ഇതിങ്ങനെ ലോഗോ വെക്കാൻ പാടില്ല, അത് കേരള ടൂറിസത്തിൻ്റെ അണ്ടറിൽ വന്നാറുണ്ടാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് കേരള.